കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമ മല്ലികാമ്മേനെ എത്രത്തോളം സന്തോഷിപ്പിക്കും? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം. അല്ല, അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. ഇപ്പം നാളെ റിലീസായിട്ട് അങ്ങനല്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞ അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ്. സിനിമ നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ്. ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഓ ഹാപ്പി ആയി അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ഫിൽം മെയ്ഡ് യു ഫീൽ. അപ്പോൾ അത് അമ്മയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. അമ്മയ്ക്ക് പ്രത്യേകിച്ചും, കാരണം ഈ പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അമറക് ബ്രാൻഡിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ 16-ാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അമ്മയോട് ചോദിക്കാം. ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് അതെ, ഞാൻ ആ കാര്യത്തിൽ വലിയ ഭയങ്കര അഭിമാനിക്കുന്നു. ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ്, ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സാണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് ഇഫോർ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, കൂടെ ഉണ്ട്. ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസും ഇപ്പോൾ ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി. ഉറപ്പായിട്ടും ഞങ്ങൾ ഇനി ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരട്ടെ, ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയാകട്ടെ റിലീസിന് ശേഷവും.